സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ട് എന്നാണ് ഗവർണർ പറയുന്നത് എന്തായാലും കേന്ദ്രത്തിന് റിപ്പോർട്ടൊന്നും കൊടുത്തിട്ടില്ല തന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല പക്ഷേ ഗവർണറുടെ സുരക്ഷയുടെ കാര്യത്തിൽ എന്താണ് ബി ആഗ്രഹിക്കുന്നത് അല്ല ഇവിടെ സാധാരണക്കാരനായ സാധാരണക്കാരനായ ഒരാൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം പിന്നെയാണോ ഗവർണർക്ക് ഗവർണർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഗവർണറെ ഒരു ഭരണഘടനാ പദവിയിൽ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ആളെ തന്നെ അത് ആ സർക്കാരിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ പാർട്ടിയിൽപ്പെട്ട ഗുണ്ടകൾ വന്ന് ക്രിമിനലുകൾ വന്നിട്ട് ആക്രമിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് പിന്നെ ഒരു ഭരണഘടനാ പ്രതി പ്രതിസന്ധി തന്നെയല്ലേ കേരളത്തിലുണ്ടാവുക പിന്നെ എന്താണ് ഇവരുടെ സമീപനം ഇവരുടെ സമീപനമാണ് ഈ ചർച്ചയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് കേട്ടുകൊള്ളണം ഞാൻ പറയുന്നതാണ് ശരി ഞാൻ പറയുന്ന സമരം മാത്രമേ ഏറ്റെടുക്കാൻ പറ്റൂ ഞാൻ പറയുന്ന ഞങ്ങൾ പറയുന്നത് ചെയ്താൽ മതി വേറെ ഒന്നിനും ഞങ്ങൾ വേറെ വേറെന്തിനാ അംഗീകരിച്ചാൽ ഞങ്ങൾ തെരുവിൽ തടയും അല്ലെങ്കിൽ അവൻ്റെ തന്തയ്ക്ക് വിളിക്കും ഇതവൻ്റെ തന്തയുടെ വകയല്ല ഇവിടെ ക്യാമ്പസിൽ കയറ്റില്ല എന്നാണ് പറഞ്ഞ എസ് എഫ് ഐക്കാര് അവരുടെ തന്തയുടെ വകയാണ് കേരളത്തിലെ ക്യാമ്പസുകൾ കേരളത്തിൽ അവരാണ് തീരുമാനിച്ച് അങ്ങോട്ട് ഉണ്ടാക്കി കളയുക എന്തവര് മനസ്സിലാക്കിയിരിക്കും കേരളത്തിലെ എസ് എഫ് ഐ വിചാരിച്ചിരിക്കുന്നത് ഇവരുടെ എല്ലാ ഗുണ്ടായി എല്ലാ കാലത്തും എന്നാണോ അതൊന്നും കയ്യിൽ വെച്ചാൽ മതി എന്നാണ് ഞങ്ങൾക്ക് ഇവരോട് പറയാനുള്ളത് കാരണം ഇവരുടെ തിട്ടൂരം അനുസരിച്ച് ജീവിച്ചോളണം ഇവർ കൊടുക്കുന്ന എ കെ ജി സെന്ററിൽ കൊടുക്കുന്ന തിട്ടൂരം അനുസരിച്ച് പിൻവാതിൽ വഴി കേരളത്തിലെ പി എസ് സി പോലും ഇത്ര നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് പിൻവാതിൽ വഴി നിയമനം നടത്തിയ ആളുകളാണ് ഇവര് ഇവരാണ് പഠിപ്പിക്കാൻ വരുന്നത് ഒരു ഒരു താൽക്കാലിക സ്റ്റേ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു താൽക്കാലികമായി സ്റ്റേയാണ് അന്തിമവിധി വരട്ടെ വിധി വന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് ഇതേ ഫ്ലോറിൽ ഇരുന്ന് തന്നെ ചർച്ച ചെയ്യാൻ ശരി ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഒരിക്കലും പിന്നെ എസ് എഫ് ഇക്കാരന്റെ തിട്ടൂരം അനുസരിച്ച് ഗവർണർ നടന്നുകൊള്ളണം എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ വരരുത് അതൊന്നും ഒരു കാലഘട്ടത്തിലും ഞങ്ങൾ അംഗീകരിച്ചു ഒരു കാലഘട്ടത്തിലും ഞങ്ങൾ അംഗീകരിച്ചിരില്ല അതിന് യാതൊരുവിധ സംശയവും വേണ്ട കേരളത്തിൽ ഇത്രയേറെ ഒരു അവസ്ഥ കേരളത്തിലുണ്ടോ കേരളത്തിൽ ശബരിമലയിൽ വെള്ളം പോലും കിട്ടാതെ ഭക്തജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു പെൻഷൻ പോലും ലഭിക്കാതെ ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത്ര എന്നിട്ട് ഒരു നവകേരള യാത്രയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറെ എന്താ പറയുക സംരക്ഷകർ എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ആൾക്കാർ വന്ന് അത് മുഖ്യമന്ത്രി പ്രോത്സാഹനം കൊടുക്കും ഇത്ര ഗുണ്ടകൾക്ക് മുഖ്യമന്ത്രി പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയും കേരളത്തിലായി നടക്കുക എന്നിട്ട് ഇവിടെ നിന്ന് അനുസരിപ്പ് അനുസരിച്ച് പച്ചയായി പറയണം ഇവിടെ പ്രവർത്തകരെ പോലീസ് പിടിച്ചു

അപ്പോൾ അല്ലാതെ അവിടെ ഇവിടെയും പതപ്പിച്ച് നിർത്തിയിട്ടുള്ള സമീപനമൊന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല കേരളത്തിലെ ഏറ്റവും എന്താ പറയുക കേരളത്തിലെ പോലീസ് ഒരു പരാജയപ്പെട്ട പോലീസാണ് ആ പരാജയപ്പെട്ട പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലെ എസ് സമരം നടത്തേണ്ട ഒരു ഗതികെട്ട സംഘടനയായിട്ട് കേരളത്തിലെ എസ് മാറിയിരിക്കുന്നു എന്നതാണ് കേരളത്തിന്റെ ഗവർണർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് രണ്ട് ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞപ്പോൾ ഇറങ്ങി ഓടി നമ്മൾ കണ്ടു റിപ്പോർട്ടർ ചാനലിന്റെ വീഡിയോയിൽ തന്നെയാണ് കണ്ടത് ഗവർണർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇടം എന്ന് വിളിച്ച സമയത്ത് ഇറങ്ങി ഓടി അതാണ് ഇവരുടെ എസ് എഫ് സമരം അതാണ് എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമരം പിന്നെ ഇവർ എന്ത് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചങ്കു അങ്ങനെ നിങ്ങൾ കേട്ടിരിക്കലോ നിങ്ങൾ ഇറങ്ങി ഓടുക ചെയ്തത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ റിപ്പോർട്ടർ ചാനലിലൂടെ കണ്ടു നിങ്ങൾ പ്രവർത്തകരെ ക്രിമിനലുകൾ വിളിച്ച സമയത്ത് ഇറങ്ങി ഓടുന്നത് പിന്നെ ഗവർണറാണ് ഗവർണർ ചെയ്തത് ഗവർണറുടെ ഭാഷയും ശരിയായ ഭാഷയാണോ പിന്നെ ആക്രമിക്കാൻ വന്ന ക്രിമിനലുകളെ പിന്നെ ക്രിമിനലുകളല്ല എന്താ എന്താ വിളിക്കുക സ്മൃതി എന്താ വിളിക്കേണ്ടത് ഇവരെയൊക്കെ കാരണം കരിങ്കൊടി കാണിച്ചോട്ടെ പ്രതിഷേധിച്ചോട്ടെ ആർക്കാ ഇവിടെ പ്രശ്നം കാറിനടിച്ചിട്ടാണ് ഇവർ പ്രതിഷേധിക്കുന്നത് ഇവർ ഷൂ എറിഞ്ഞതിനെ കുറിച്ച് പറയുന്നു ഇവര് ഇവരൊക്കെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ കല്ലെറിഞ്ഞതും ഷൂ എറിഞ്ഞതും ഇവര് ഈ ഇത് ഇത്തരത്തിലുള്ള അക്രമ സമരങ്ങളെയൊക്കെ നമ്മൾ കണ്ടതിൽ എസ് എഫ് ഐ ഒക്കെ നടത്തിയ സമരങ്ങൾ ഇവരുടെ നേതാക്കന്മാർ സഭേന്റെ ഉള്ളിൽ കാണിച്ചത് കേരളത്തിലെ സഭ നമ്മൾ ലൈവായിട്ട് കണ്ട ആളുകളാ എന്നിട്ടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ അക്രമിക്കാൻ ഇവർ മനഃപൂർവ്വം കേരളത്തിന്റെ ഗവർണറെ ആക്രമിക്കാൻ എന്താ പറയാ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് എസ് എഫ് ഐ ക്രിമിനലുകൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊട്ടേഷൻ കൊടുത്തതാണ് അതുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായി മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും കേരളത്തിന്റെ ഗവർണർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം ക്രിമിനലുകളെ ക്രിമിനലുകൾ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് അല്ലാതെ മക്കളെ മോനെ വാവേ എന്നല്ല വിളിക്കേണ്ടത് ഇത്തരം ക്രിമിനലുകളെ അടിച്ചോടിക്കണം കേരളത്തിന്റെ മണ്ണിൽ നിന്ന് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രതി പരുത്തിക്കാർഡ്